അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോകളിലായി കൊണ്ട് എന്താണ് പ്രമേഹമെന്നും പ്രമേഹം സുഖപ്പെടുന്ന രീതികളെപ്പറ്റിയുള്ള ചില പരാമർശങ്ങളും പ്രമേഹ രോഗി മധുരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും അതുപോലെ ലാബ് റിപ്പോർട്ടുകളെ ആശ്രയിച്ച് പ്രമേഹ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ ചികിത്സാ സമീപനമല്ല എന്ന് പറഞ്ഞു. ഇന്ന് പ്രമേഹ രോഗി നമുക്കറിയാം അലോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും അക്യുപങ്കർ ചികിത്സ കാഴ്ചപ്പാടനുസരിച്ചും ചികിത്സിക്കപ്പെടുന്നുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു പ്രമേഹ രോഗി കഴിച്ച ആഹാരത്തിലുള്ള എക്സസീവ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഗ്ലൂക്കോസ് ആയിക്കൊണ്ട് യൂറിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് പ്രമേഹമെന്നും ആ പ്രമേഹ രോഗത്തിന് ആന്റി ഡയബറ്റിക് മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ പ്രമേഹത്തിന് ആന്റി ഡയബറ്റിക് ഡ്രഗ് കഴിക്കാതെ അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും കൂടെ നാം ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് കാഴ്ചപ്പാടാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. അതെ, കോഴിക്കോട് നിന്ന് ഒരു വ്യക്തി എറണാകുളം പോകാൻ വേണ്ടി മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറരുത്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പ്രമേഹ രോഗി അലോപ്പതി ചികിത്സയിൽ എന്ത് സംഭവിക്കുന്നു, പ്രമേഹ രോഗിക്ക് അക്യുപങ്ക്ചർ ചികിത്സയിൽ എന്ത് സംഭവിക്കുന്നു, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ പ്രമേഹ രോഗി അലോപ്പതി ചികിത്സയിലൂടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും രോഗം സുഖപ്പെടില്ല, ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് മരുന്ന് കഴിക്കും, അങ്ങനെ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മരുന്നിന്റെ അളവ് മാത്രം വർദ്ധിച്ച് അളവ് പിന്നെയും വർദ്ധിച്ച് അങ്ങനെ ഒരു 10, 15, 20 കൊല്ലമാകുമ്പോഴേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരെയുള്ള അവസ്ഥ എത്തുമെന്ന് കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതേ പ്രമേഹ രോഗി ഷുഗറിന്റെ അളവ് അതിനെ നിയന്ത്രിക്കാതെ ആ എക്സസീവ് ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആയി മൂത്രമായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയയെ പരമാവധി മൂത്രത്തിലൂടെ പുറത്തേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സയാണ് അക്യുപങ്ക്ചർ ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലാണ് ചികിത്സിക്കുന്നതെങ്കിൽ രോഗം പരിപൂർണമായി സുഖപ്പെടുകയാണ് ചെയ്യുന്നത്. തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, പ്രമേഹ രോഗി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം അമിതമായ ദാഹം, അമിതമായ ദാഹം കൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കും, അപ്പം അമിതമായ യൂറിനേഷൻ, രാത്രി കാലങ്ങളിൽ പോലും 4, 5, 6 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ. പിന്നെയും മെലിച്ചൽ, വല്ലാതെ മെലിയും, ഒരുപാട് വെള്ളം കുടിക്കുകയും അതിന്റെ പേരിൽ രാത്രി ഉറക്കം നഷ്ടപ്പെടുകയും അതിന്റെ പേരിൽ കൂടുതൽ യൂറിനേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ശരീരം ക്ഷീണിക്കുകയും ശാരീരികമായിട്ടുള്ള ക്ഷീണം അവശത രോഗി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പ്രമേഹ രോഗിയുടെ ശരീരത്തിലുള്ള എക്സസീവ് ഗ്ലൂക്കോസ് മൂത്രമായി പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് രോഗം സുഖപ്പെടുന്ന പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സയാണ് അക്യുപങ്ക്ചർ എങ്കിൽ ഇതേ പ്രമേഹ രോഗത്തിലുള്ള എക്സസീവ് ഗ്ലൂക്കോസിനെ മൂത്രം വഴി പുറത്തേക്ക് പോകുന്ന പ്രക്രിയ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ചികിത്സയാണ് അലോപ്പതിയിലുള്ളത്. തമ്മിലെ വ്യത്യാസം എന്താണ്? അലോപ്പതിയിൽ രോഗം ഒരിക്കലും സുഖപ്പെടാൻ പോകുന്നില്ല, മരണം വരെ മരുന്ന് കഴിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. എന്നാൽ അക്യുപങ്ക്ചറിലൂടെ ഷുഗർ ലെവൽ ഒരിക്കലും നിയന്ത്രിക്കപ്പെടുന്നില്ല, എന്നാൽ പ്രമേഹ രോഗത്തിന് കാരണമായിട്ടുള്ള ചീത്ത ഗ്ലൂക്കോസ് പൂർത്തിയായി ശരീരം ഒഴിവായിക്കൊണ്ട് രോഗം എന്നേക്കുമായി സുഖപ്പെടുന്നു. രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ് തിരിച്ചറിയേണ്ടത്. ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ നിങ്ങൾ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യേണ്ടതില്ല, ഷുഗർ രോഗം മാറാൻ വേണ്ടി മാത്രം അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുക. പ്രമേഹം നിയന്ത്രിക്കാൻ അലോപ്പതി ചികിത്സയാണ് നല്ലത്. പ്രമേഹം ഒരിക്കലും മാറില്ല, എന്നാൽ നിങ്ങൾക്ക് മരുന്ന് ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്ന ഒരു പകൽക്കിനാവ് പോലെ മരുന്ന് ഉപയോഗിച്ച് മരണം വരെ മരുന്ന് ഉപയോഗിച്ച് കിഡ്നി തകരാറിലാവുക എന്നുള്ളതല്ലാതെ ഓരോ താൽക്കാലികമായ റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് അലോപ്പതി ലഭിക്കുകയുള്ളൂ. ഈ വിഷയത്തെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ചീത്ത ഗ്ലൂക്കോസ് ആണ് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ആന്റി ഡയബറ്റിക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ശരീരം വീണ്ടും റീകൺസ്യൂം ചെയ്യുകയും
ഈ റീകൺസ്യൂം ചെയ്യുന്ന ചീത്ത ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൊണ്ട് സെല്ലുകൾ അലർജിയാവുകയും ഈ പ്രക്രിയ നിർബാധം വർഷങ്ങളോളം തുടരുന്നത് കൊണ്ട് രോഗി മഹാരോഗിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത കൃത്യമായി തിരിച്ചറിയുക. ഒരു പ്രമേഹ രോഗി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ പ്രമേഹമുള്ളപ്പോൾ അസ്വസ്ഥതകളുണ്ട്, പക്ഷെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ പ്രകടമായ അസ്വസ്ഥതകളൊന്നുമില്ല, പക്ഷെ ദൂരവ്യാപകമായ അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. അതെ, പ്രമേഹത്തിന്റെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി മാത്രം ഒരാൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പ്രത്യക്ഷമായ അസ്വസ്ഥതകളൊക്കെ തന്നെ അവസാനിക്കുന്നെങ്കിലും ദൂരവ്യാപകമായ അസ്വസ്ഥതകൾ എല്ലാം ആരംഭിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ചീത്ത ഗ്ലൂക്കോസ് യൂറിൻ ചെയ്ത് പുറത്തേക്ക് പോകുന്ന പ്രക്രിയ തടസ്സപ്പെടുത്തുകയും താൽക്കാലികമായ ആശ്വാസം മാത്രം മരുന്ന് നൽകുകയും ചെയ്യുന്നു. ഈ താൽക്കാലികമായ ആശ്വാസം ലഭിക്കാൻ മരണവരെ മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ, ദീർഘകാല മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ, ആ മരുന്ന് കഴിക്കുന്നതിലൂടെ ആദ്യം ലൈംഗികശേഷി കുറയുന്നു, പിന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ചെറുതായി തരിപ്പ് കടച്ചിലുകൾ വേദനകൾ ആരംഭിക്കുന്നു, പിന്നെ സാവധാന മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രക്കടച്ചിലുകളും മറ്റു അസ്വസ്ഥതകളും വരുന്നു. ഇങ്ങനെ വളരെ സസൂക്ഷ്മമായി കണ്ണിന്റെ കാഴ്ച പ്രശ്നങ്ങളും ദേഹ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റു പുതിയ രോഗങ്ങളും ഒക്കെ ഉള്ളെടുക്കുകയും കിഡ്നി ഫെയിൽ വരെ പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? ദുഷിച്ച ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തേക്ക് പോയി ശരീര ശുദ്ധിയാകുന്ന രോഗശമന പ്രക്രിയ തടഞ്ഞുവെച്ച് താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നതിലൂടെയും ദീർഘകാലമായ അലോപ്പതി മരുന്നിന്റെ ഉപയോഗത്തിലൂടെയുമാണ് സംഭവിക്കുന്നത്. എന്നാൽ ഈ ദുഷ്ട ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ വെറും താൽക്കാലികമായി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ആ ദുഷ്ട ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തേക്ക് പോവുകയും പരിപൂർണമായ രോഗം സുഖപ്പെടുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ സന്ധിവേദനകൾ അല്ലെങ്കിൽ തരിപ്പ് കടച്ചിലുകൾ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ്, ഡയബറ്റിക് നെഫ്രോളജി, കിഡ്നി പ്രോബ്ലംസ്, കാഴ്ച പ്രശ്നങ്ങൾ, ഇതൊന്നും സംഭവിക്കാതെ പിന്നെ അങ്ങോട്ട് മരണം വരെ ആരോഗ്യം ജീവിക്കാനുള്ള സൗകര്യവും പ്രമേഹ രോഗിക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചർ ചികിത്സയും അലോപ്പതി ചികിത്സയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഈ വ്യത്യാസം തിരിച്ചറിയാതെ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്ത രോഗിയുടെ ഷുഗർ ലെവൽ പരിശോധിച്ച് അയ്യോ ഷുഗർ വല്ലാതെ കൂടിപ്പോയല്ലോ എന്ന് പരിതപിക്കുന്ന മണ്ടന്മാർ തിരിച്ചറിയുക, ആ ഒരു പ്രക്രിയ രോഗം സുഖപ്പെടുന്നതിലേക്കാണ്. നിങ്ങൾക്ക് താൽക്കാലികമായ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുക എന്ന ആശ്വാസവാക്ക് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അലോപ്പതി ചികിത്സ തന്നെ ചെയ്യുക. കാരണം അലോപ്പതി ചികിത്സയിൽ രോഗം മാറാതാക്കുന്നു, എന്നാൽ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അക്യുപങ്ക്ചർ ചികിത്സയിൽ രോഗം സുഖപ്പെടുത്തുന്നു, എന്നാൽ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ വ്യത്യാസത്തെയാണ് തിരിച്ചറിയേണ്ടത്. പിന്നെയോ, അക്യുപങ്ക്ചർ ചികിത്സയിൽ മധുരം കഴിക്കാനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ലാതെ പരിപൂർണമായി ശിഷ്ടകാലം, ആ ദുഷ്ട ഗ്ലൂക്കോസ് പരിപൂർണമായി പുറത്തു ഒഴിവായതിനു ശേഷമുള്ള ഇഷ്ടകാലം എല്ലാ അർത്ഥത്തിലും ആരോഗ്യവാനായി ജീവിക്കാനുള്ള സൗഭാഗ്യം അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ ഒരു വ്യക്തിക്ക് സിദ്ധിക്കുന്നു. ഈ വ്യത്യാസത്തെ കൃത്യമായി തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ചികിത്സ നിങ്ങൾ തിരിയുകയും ചെയ്യുക. ഒരിക്കലും ചികിത്സാ രീതിയെ കൃത്യമായി മനസ്സിലാക്കാതെ അക്യുപങ്ക്ചർ ചികിത്സ രോഗിയെ വിളിച്ചു വരുത്തി ഷുഗർ പരിശോധിച്ച് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് കണ്ട് അയാൾ അസ്വസ്ഥപ്പെടുന്നതിലോ അയാളെ ഭയപ്പെടുത്തുന്നതിലോ ഒരു നല്ല സൽക്കർമ്മമല്ല ഉള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അനുബന്ധമായി തിരിച്ചറിയുകയും അക്യുപങ്ക്ചർ ചികിത്സയുടെ രോഗി പരിപൂർണമായി രോഗം സുഖപ്പെടുകയുമാണ് എന്ന വസ്തു തിരിച്ചറിയുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.